our hearts beat to the city streets. ഹലോ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഈ കാണുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗസ് വാർമിങ്ങിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവാം. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, പകുതി ആൾക്കാരെല്ലാം പോയി, പക്ഷെ ഫാമിലീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കുഞ്ഞെല്ലാം ഭയങ്കരത്തിൽ കല്ലിൽ കളിക്കലും എന്താ പറയുന്ന ആൾക്കാരോട് മുണ്ടലും ചിരിക്കലും ഇതന്നെ പണിയുണ്ടായത്. എന്താ വെച്ചെങ്കിൽ ഇത് കഴിഞ്ഞെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഈ പറയുന്ന ഓരോരോ പൊരുക്ക് തന്നെ പോകും. അതുകൊണ്ട് അതിന് മുമ്പ് എല്ലാവരും കയ്യാനൊക്കെ കളിക്കലും മുണ്ടലും ചിരിക്കലും ഇതന്നെ പണിയുണ്ടായത്. അപ്പോൾ പോരൻ്റെ രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ ഇക്ക പുര വെച്ചിട്ടുള്ളത്. നല്ല ലൈറ്റെല്ലാം നല്ല പായൽ കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ? മഷാല്ലാ. അപ്പോൾ എന്താ പറയുന്നത്, ചാലിന് അടുത്തത് ഞങ്ങളെ പുര കൂടിയായിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടുണ്ട് ഇതിന് അടുത്തത് നമ്മളെ ഹൗസ് വാർമിങ്ങിൻ്റെ ഒന്നാണ് എല്ലാവരും കൂടുന്നതെന്ന്. അപ്പോൾ അതും എത്ര പെട്ടെന്ന് ആവട്ടെ. അപ്പോൾ എല്ലാവരും ഉള്ളിലിരുന്നിട്ട് ഫുള്ള് സൊറ പറഞ്ഞുകൊണ്ടുണ്ടാവുക. എല്ലാവരും നല്ല ബിസി ആക്കലും പിന്നെ ചിരിക്കലും നല്ല പോകണ്ടേനി, നല്ലൊരു സമയം പോക്കാണ്. സത്യം പറഞ്ഞെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിലില്ല, നല്ല മിസ്സാവട്ടീന്. പിന്നെ കയ്യാനുക്കും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട്, കാരണം റൂമിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മടുത്ത്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഒരു തീം, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടുത്തുള്ള തീം, അതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട് നേരെ വീഡിയോസിലെ എടുക്കാൻ പറ്റി. അപ്പോൾ ഈ കാണുന്നത് ഇത്താൻ്റെ മോള് പാത്തു, ഭയങ്കര പഠിത്തത്തിൽ തന്നെ ഉണ്ട്. അതായത് തിരക്കിൻ്റെ ഇടയിലും പഠിക്കുന്നുണ്ട്. ഉമ്മ പിന്നെ മേലെ ബാൽക്കണിയിൽ വന്നിട്ട് ഫുള്ള് പ്രകൃതിയെല്ലാം എന്താ പറയുന്നത് ആസ്വദിക്കുന്നുണ്ട്. നല്ല ലൈറ്റിങ്സ് ഉണ്ട് അതിന്, അതായത് ഇല്ല മായയെല്ലാം പിടിച്ചിട്ട് നല്ല ആ കാർമേഘത്തിൻ്റെ ആ ഒരു ലൈറ്റും പിന്നെ വൈറ്റ് ടച്ച് എല്ലാം ആയതുകൊണ്ട് കാണാൻ നല്ലൊരു അടിപൊളി സീൻ തന്നെ. അപ്പോൾ കുറേ ആൾക്കാർ താഴെ വിസ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെയും കുറേ ആൾ കുളിച്ചിട്ട് എല്ലായിട്ട് ടവൽ ആർത്തിടാനെല്ലാം പോകുന്നുണ്ട്. അതിനിടയിൽ പിന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇക്ക മറ്റേ പ്ലാസ്റ്റിക്കെല്ലാം പിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ ആൾക്കാരുണ്ടെങ്കിൽ ടേബിളിൽ പിടിക്കില്ലല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ എല്ലാവരും റെഡിയായി. കുറേ ആൾക്കാർ ഓരോ പെട്ടിയും എന്താ പറയുന്ന ഡ്രസ്സെല്ലാം ഫോൾഡാക്കി വെച്ചിട്ട് എന്താ പറയുന്ന ഓരോരോ പൊരുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലും ആണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ബിസിയം പറയുന്നുണ്ട് സോഫയിൽ ഇരുന്നിട്ടായിട്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം അതായത് ഇത്താവും പിന്നെ ജേബിച്ചാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും അങ്ങനെ എല്ലാവരും ഉണ്ടാവും അതിലിരുന്നിട്ട്. പിന്നെ എൻ്റെ ഉമ്മാവും കൂടി ഉണ്ട് അതിലിരുന്നിട്ട്. കയ്യാൻക്കാണെങ്കിലെ ജലദോഷം പിടിച്ചിട്ട് ഓൻ്റെ മൂടേ ശരിയില്ല, ഫുൾ ടൈം കരച്ചിൽ തന്നെ ഉണ്ടായി. അങ്ങനെ നമ്മിപ്പോൾ വന്നിട്ടുള്ളത് വഞ്ചിപ്പുര എന്ന് പറഞ്ഞ ആ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ വഞ്ചിപ്പുര ബീച്ച് നല്ല പാകണ്ടിട്ട് വന്നു, പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇരിക്കാനും സ്ഥലമില്ല, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന് മാറ്റാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും കൂടി നടന്നിട്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞ് വേറെ ബീച്ചുണ്ട് ആടത്തേക്ക് പോവാന്ന്. അപ്പോൾ പിന്നെ ആടത്തേക്ക് പോകാനുള്ള പ്ലാനില്ലാന്ന് ഇത്. അപ്പോൾ പിന്നെ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബ്ലൂ ഇട്ടിട്ട് കാണുന്നത് ജയിപ്പിച്ചാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാവാ. അപ്പോൾ ഈ കാണുന്നത് ഇക്കാൻ്റെ വൈഫ്, പിന്നെ ബാക്കി രണ്ട് കാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറും കൂടി എത്തിയപ്പോൾ എത്തിയതിന് ശേഷം നമ്മളെ പ്ലാൻ മാറ്റി നമ്മൾ. പ്ലാന് മാറ്റിയിട്ട് നമ്മൾ വന്നത് കരിമ്പ്ര എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് വന്നിട്ട്. അപ്പോൾ ആടെ കയ്യാനക്ക് എന്താ പറയുന്ന ഓട്ടോറിക്ഷ കണ്ടാവാ. അതായത് ദുബായിലെ ജയിപ്പിച്ചാൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ആള് അമ്മ മാഷാവാം, ഭയങ്കര സ്മാർട്ടിൽ റിക്ഷയിൽ കയറലും ആക്സിലേറ്റർ തിരിക്കലും ഹോൺ അടിക്കലും ഇതന്നെ ഒരു പരിപാടി ഉണ്ടായതാവാ. അപ്പോൾ എന്താ പറയുന്ന എല്ലാവർക്കും ഭയങ്കര എന്താ പറയുന്ന ഒരു അതിശയായിപ്പോയി കണ്ടിട്ടായിട്ട് ഓനിങ്ങനെല്ലാം ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിൻ്റെ സൈഡിൽ, ഈ കാണുന്ന ബീച്ചിൽ ഇരിക്കാനുള്ള നല്ല സ്പേസ് എല്ലാം ഉണ്ടാവാം. അതുകൊണ്ട് നല്ല ഒരു കാണാൻ നല്ലതുണ്ട്, ഒരു വൃത്തിയുണ്ട്. ഫസ്റ്റ് പോയ ആ ബീച്ചിൽ അത്ര വലിയ ഒരു നീറ്റൊന്നും ഉണ്ടായിട്ട്, ഫുള്ള് പട്ടിയും മധു ഇതെല്ലാമായിട്ട് ഒരു നീറ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി സീന്. കളിപ്പിക്കാൻ ഇഷ്ടം ഒരാളെ പക്ഷെ അത് തെറിച്ചു പോവൂലേ, ബെൽറ്റ് ഇല്ല. ഇവിടെ പിന്നെ ഹോർസ് റൈഡിങ് എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഇവിടെ വരുന്നൊക്കെ ഒരു
നല്ലൊരു സംഭവം തന്നെ ഹോർസ് റൈഡിങ് എല്ലാം. പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിലേ ബീച്ചിൻ്റെ സൈഡ് മാത്രം ചെറിയൊരു കാറ്റുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ചൂടുണ്ടായിരുന്നു. അവ കയ്യാനുണ്ട് ഞാൻ ഷൂ എല്ലാം അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് കൊണ്ടുപോയാവ. അപ്പോൾ ആളാണെങ്കിൽ പേടിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്ന് പിന്നെ കാല് മണ്ണെല്ലായിട്ട് നമുക്ക് ഓനിങ്ങനെ കാല് നോക്കി എന്താണ് കാലിൽ പറ്റിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് ഇത്താൻ്റെ വീട്ടിലേക്ക്, അതായത് ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മോളെ വീട്ടിലേക്ക് പോകുന്നതാണ്. എന്താ വെച്ചെങ്കിൽ ഒരേ ആടെ ഡ്രോപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൂന്ന് കാറിലുള്ള ആൾക്കാരും അടുത്തേക്ക് പോയിന്, അങ്ങനെ നമ്മൾ പൊരുക്കേക്ക് എത്തിയാവ. അപ്പോൾ പിന്നെ ഇതാണ് പോരെ. എന്താ വെച്ചെങ്കിൽ ഈ കാണുന്ന ഓൻ്റെ പുരയാന്നാവ ഇത്. അപ്പോൾ ഓന് പക്ഷേ ഇവിടെ സ്റ്റേ ആക്കുന്നില്ല, ഓനോ എൻ്റെ മാമാൻ്റെ പുരയിലാണ് സ്റ്റേ ആക്കുന്നത്. മാമ മീൻസ് ഉമ്മാൻ്റെ ഉമ്മ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടായിട്ട് എന്താ പറയുന്നത് ഫുള്ള് പൊലിസാക്കി. പിന്നെ കയ്യാനും ആണെങ്കിൽ ഫുള്ള് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പനിയെല്ലാം പിടിച്ചിട്ട്. അതുകൊണ്ട് എന്താക്കുന്ന അങ്ങക്കാണെങ്കിൽ അത്ര എൻജോയ് ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല, ആൾക്കാരുടെ മുണ്ടാകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ കയ്യാനും വണ്ടിയിൽ നിന്ന് അപ്പോൾ ഉറങ്ങി കണ്ടോ. ഇപ്പോൾ ഉമ്മാൻ്റെ ഷോൾഡറിലുണ്ട്, ഇനിയിപ്പോൾ ഓനാണ്ട് റൂമിൽ പോയിട്ട് കിടത്തണം. അതിനിടയിൽ നമ്മൾ ചായയെല്ലാം കുടിച്ച്, അപ്പോൾ പിന്നെ കാണുന്ന ബേക്കറിയെല്ലാം നമ്മൾ വരുമ്പോൾ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്തും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ടായിട്ട് ചായയിൽ കുടിച്ച് പുരക്ക് ഇപ്പോൾ എത്തി. ഇക്കാൻ്റെ പുരക്ക് ഇപ്പോൾ എത്തി. അപ്പോൾ ഈ കാണുന്ന പുളിയിഞ്ചിയും മോരുകാച്ചിയും ഫിഷ് കറിയും പിന്നെ പച്ചക്കറി പിന്നെ ചോറ് എല്ലാം എന്താ പറയുന്നത് ഇത്താൻ്റെ ഉമ്മ നമ്മൾ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയാണ്. അതായത് ഇപ്പിക്കാൻ്റെ പുരയിൽ രാത്രി ഡിന്നറാണ് കേട്ടോ. മാഷാല്ല നല്ല അടിപൊളി ഫുഡാണ്, എത്ര പറഞ്ഞെങ്കിലും മതിയാവില്ല ആ ടേസ്റ്റാവാം. നമ്മളെ നാട്ടിനേക്കാളും എത്രയോ ഡിഫറെൻ്റ് ഉണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റാവാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താക്കുക വെച്ചാൽ ഫുള്ള് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടല്ല പോകാനുള്ള ഇതാണ്. അപ്പോൾ പിന്നെ കയ്യാൻ ഇപ്പോൾ കുറച്ച് ഉഷാറിലുണ്ടാവുക. എന്താണെന്ന് വെച്ചെങ്കിലും സംഭവം അറിയില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ഉച്ചക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായവ. അപ്പോൾ മാഷാല്ലാ നല്ല അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന് സത്യം പറഞ്ഞെങ്കിൽ കണ്ടിട്ട് പോലും മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അതായത് ഈ തൃശ്ശൂരിലെല്ലാം സ്പെഷ്യലാണ് കേട്ടോ ഈ കാണുന്ന ചട്നി പിന്നെ പുളിയിഞ്ചിയെല്ലാം. നമ്മളെ കാസർഗോഡൊന്നും ഇങ്ങനത്തെ സംഭവേ ഇല്ല. ബിരിയാണി ആണെങ്കിലും അതിൻ്റെയൊക്കെ നമ്മൾ പപ്പടവും അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനിതിൽ കാണുന്ന സത്യം പറഞ്ഞാൽ ദുബായിൽ പോയ ആ സമയത്താണ് ബിരിയാണീൻ്റെയൊക്കെ പപ്പടമെല്ലാം കഴിക്കുന്നതെല്ലാം കണ്ടതാവ. അപ്പോൾ കയ്യാൻ ഇന്ന് കുറച്ച് ഉഷാറുണ്ട്. പുറത്ത് ഇക്കാൻ്റെ മോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞ് കളിക്കലും ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഓനിക്ക് ഡ്രസ്സ് ഇടാത്തതെന്ന് വെച്ചാലില്ല, ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഫുള്ള് വേർത്തിട്ടും ചൂടെടുത്തിട്ട് എന്തെല്ലാം ക്ഷീണം പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നാമത് ഡ്രസ്സ് ലയിച്ചോൻ്റെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്, കാർമേഘം കാണുന്നില്ല. പക്ഷേ കൊതു കടിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല അവനക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നുള്ളത് ഇക്ക നമ്മളെ കൊണ്ടാക്കുന്നുള്ളതാണ്. ഞാനിപ്പോൾ നേരെ കാസർഗോട്ടേക്ക് പോകണം. അപ്പോൾ 7:30 നമുക്ക് വന്ദേ ഭാരത് ട്രെയിന് കാസർഗോട്ടേക്ക് തൃശ്ശൂരിന്ന്. അപ്പോൾ ഇക്കാൻ്റെ മോളും ഇത്ത പിന്നെ എല്ലാവരും ഉണ്ട്, ഉമ്മാവും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇക്ക എന്ന് പറയുന്നത് ലേറ്റ് ആവുമെന്ന് ടെൻഷനിലുണ്ടായി എനിക്ക്. പക്ഷേ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയാവാം. അങ്ങനെ ട്രെയിനിലെല്ലാം കയറി ഇക്കാലം ഇക്കാൻ്റെ പുരക്കേക്ക് പോയി. പക്ഷേ എന്നിട്ട് നമ്മൾ രാത്രി 12 മണിയാകുമ്പോഴാണ് കാസർഗോട്ടേക്ക് എത്തിയത്. ഉപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കൂട്ടാനും വന്നിനാവാം. പക്ഷേ കയ്യാനും ഭയങ്കര എന്ത് പറയുന്നത് ജലദോഷം പിടിച്ചിട്ട് പാവം ഒന്നും കഴിയുന്നുണ്ടായിട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.